എറണാകുളത്ത് ലോൺ ആപ്പാണെങ്കിൽ മൂന്നാറിൽ ഓൺലൈൻ ഗെയിമാണ് വില്ലനായത്. മൂന്നാറിലെ ഹോട്ടൽ ജീവനക്കാരന്റെ ആത്മഹത്യ ഓൺലൈൻ ഗെയിമിൽ പണം നഷ്ടപ്പെട്ടതിനെ തുടർന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഇന്നലെ മുതൽ കാണാതായ കാസർഗോഡ് സ്വദേശി പി കെ റോഷനെ ഇന്ന് രാവിലെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ജെയ്സൺ മണിയങ്ങാട് ചേരുന്നു വിവരങ്ങളുമായി. ജെയ്സൺ, മറ്റൊരു നടുക്കുന്ന സംഭവം, വീണ്ടും ഒരു ഓൺലൈൻ ഗെയിമിന്റെ ഇര കൂടി കേരളത്തിൽ ഉണ്ടാവുന്നു. എന്താണ് ഇടുക്കിയിൽ നിന്ന് ഇപ്പോൾ നൽകാൻ പറ്റുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? ഇന്ന് രാവിലെയാണ് റോഷനെ ജോലി ചെയ്തിരുന്ന പള്ളിവാസലിലെ ഹോട്ടലിന് സമീപം മരിച്ച നിലയിൽ കാണുന്നത്. ആത്മഹത്യയെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. അതുകൊണ്ട് തന്നെ എന്താണ് ആത്മഹത്യ ചെയ്യാനുള്ള കാരണം എന്നതിനെ കുറിച്ച് അറിയാനാണ് സുഹൃത്തുക്കളെ പോലീസ് വിളിച്ചു വരുത്തി മൊഴിയെടുത്തത്. ഈ മൊഴിയിൽ നിന്നാണ് റോഷൻ കഴിഞ്ഞ കുറെ കാലമായി ഓൺലൈൻ ഗെയിം കളിച്ചിരുന്നു എന്ന വിവരം പോലീസ് അറിയുന്നത്. ഏത് ഗെയിമാണ് എന്ന കാര്യത്തെക്കുറിച്ച് സുഹൃത്തുക്കൾക്ക് കൃത്യമായ വിവരങ്ങളൊന്നുമില്ല. എങ്കിലും ഈ ഓൺലൈൻ ഗെയിം കളിച്ചിരുന്ന തുടക്കത്തിൽ റോഷന് പണം ലഭിച്ചിരുന്നുവെങ്കിലും പിന്നീട് ഓൺലൈൻ ഗെയിമിന്റെ അക്കൗണ്ടിലുള്ള പണം റോഷന് എടുക്കാൻ കഴിയാതായി. ഇതിന് കുറച്ച് പണം ഓൺലൈൻ കമ്പനികൾക്ക് നൽകണമെന്ന് കമ്പനി ആവശ്യപ്പെട്ടതായി റോഷൻ സുഹൃത്തുക്കളെ അറിയിച്ചിട്ടുണ്ട്. ഇത് പ്രകാരം ഇന്നലെ രാവിലെ സുഹൃത്തുക്കളുമായി ചേർന്ന് മൂന്നാറിലെത്തി സ്വർണം പണയം വെച്ച്, സുഹൃത്തുക്കളുടെ സ്വർണം പണയം വെച്ചും കടമെടുത്തുമൊക്കെ ആ പണം റോഷൻ സ്വരൂപിച്ചിരുന്നു. അത് വൈകിട്ടോടെ ഓൺലൈൻ കമ്പനിക്ക് അയച്ചു കൊടുത്തു എന്നാണ് സുഹൃത്തുക്കൾ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. ഇത് അയച്ചു കൊടുത്തതിന് ശേഷം ഏതാണ്ട് ഒരു മണിക്കൂറിന് ശേഷം റോഷനെ കാണാതാവുകയായിരുന്നു. രാത്രിയിൽ തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. തുടർന്ന് രാവിലെയാണ് മൃതദേഹം കാണുന്നത്. ഒരുപക്ഷെ ഓൺലൈൻ കമ്പനിക്ക് കൊടുത്ത ശേഷം കമ്പനി റോഷന് നൽകാനുള്ള പണം തിരികെ നൽകാത്തതിലുള്ള മാനസിക പ്രശ്നമാകാം ഇത്തരത്തിൽ ചെയ്തതിന് കാരണം എന്നാണ് പോലീസ് അനുമാനിക്കുന്നത്. കൂടുതൽ അന്വേഷണം നടത്തണമെങ്കിൽ മൊബൈൽ പരിശോധിക്കേണ്ടതുണ്ട്. വരും ദിവസങ്ങളിൽ സൈബർ സെല്ലിന്റെ അടക്കം സഹായത്തോടെ ഇത്തരത്തിലുള്ള പരിശോധന നടത്താനുള്ള ഒരുക്കത്തിലാണ് പോലീസ് ഉള്ളത്. ഇപ്പോൾ മൃതദേഹം അടിമാലിയിലെ താലൂക്ക് ആശുപത്രിയിലാണുള്ളത്. നാളെ പോസ്റ്റ്മോർട്ടം നടപടികളെല്ലാം പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് വിട്ടു നൽകും.